ഹല്ലേലൂയ്യ. പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്ക് സ്തുതി, ആദിമുതൽ എന്നേക്കും ആമീൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാണെന്ന് അവൻ പറഞ്ഞതിനാൽ യഹൂദർ അവനെതിരെ പിറുപിറുത്തു. അവർ പറഞ്ഞു, ഇവൻ ജോസഫിന്റെ മകനായ യേശുവല്ലേ? ഇവന്റെ പിതാവിനെയും മാതാവിനെയും നമുക്ക് അറിഞ്ഞുകൂടെ? പിന്നെ എങ്ങനെയാണ് ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിരിക്കുന്നു എന്ന് ഇവൻ പറയുന്നത്? യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ പരസ്പരം പിറുപിറുക്കേണ്ടതില്ല. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കലേക്ക് വരാൻ സാധിക്കുകയില്ല. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കും. അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകുമെന്ന് പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. പിതാവിൽ നിന്ന് ശ്രവിക്കുകയും പഠിക്കുകയും ചെയ്തവരെല്ലാം എൻ്റെ അടുക്കൽ വരുന്നു. ആരെങ്കിലും പിതാവിനെ കണ്ടിട്ടുണ്ട് എന്നല്ല ഇതിനർത്ഥം. ദൈവത്തിൽ നിന്നുള്ളവൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ. സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ജീവന്റെ അപ്പമാണ്. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്നാ ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചു. ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി. തൻ്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ ഇവനെങ്ങനെ കഴിയുമെന്ന് അവർ ചോദിച്ചു. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്തെന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവിക്കുന്നവനായ പിതാവിനെ അയച്ചു, ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഇത് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പമാണ്. പിതാക്കന്മാർ മന്നാ ഭക്ഷിച്ചുവെങ്കിലും മരിച്ചു. അതുപോലെ അല്ല ഈ അപ്പം. ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. കഫർനാമിലെ സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ ഇത് പറഞ്ഞത്. ദൈവമേ, സ്തുതി എനിക്ക് യോഗ്യമാവുന്നു. ബാർഹിമോർ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. രാത്രികാലം അവിടുന്ന് ഞങ്ങളെ കാത്തു സൂക്ഷിച്ചു. അവിടുത്തെ ചിറകടിയിൽ ഞങ്ങളെ മറച്ചു. ഒരു പ്രഭാതം കൂടെ കാണുവാൻ അവിടുന്ന് ഭാഗ്യം നൽകിയിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനും ഭാഗ്യം നൽകിയിരിക്കുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ അപ്പ, ഇന്ന ദിവസത്തെ അങ്ങയുടെ തൃക്കരങ്ങളിൽ സ്തോത്രത്തോടെ സമർപ്പിക്കുന്നു. വഴിയും സത്യവും ജീവനുമായ അവിടുന്ന് ഞങ്ങളോട് കൂടെയായിരിക്കിയാൽ നന്ദിയോടെ സ്തോത്രം. ജീവിതയാത്രയിൽ തിരുമുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഓരോ ചുവടും വയ്ക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെ ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് വചനം ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും ഓർത്ത് അനുതപിക്കുന്നു. തിരു രക്തത്താൽ ഞങ്ങളെ കഴുകണമേ. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറച്ച് സ്വർഗീയ ചൈതന്യമുള്ള മക്കളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യഹോവേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. ഞാൻ ഒരു നാള് ലജ്ജിച്ചു പോകരുതേ. ഓരോ നിമിഷവും ദൈവസന്നിധിയിൽ നിന്ന് കൃപകൾ പ്രാപിക്കുന്ന മക്കളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവങ്കിലേക്ക് നോക്കുക പ്രകാശിതരായി ലോകത്തിൻ്റെ വെളിച്ചമായി പ്രകാശമായി അവതരിച്ച ദൈവപുത്ര,
അവിടുന്ന് ഞങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ വന്ന് വാഴുമ്പോൾ ഞങ്ങൾ പ്രകാശമുള്ള മക്കളായിട്ട് മാറും. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് ഞങ്ങളെ വിളിച്ച് വേർതിരിച്ച സത്യദൈവത്തിൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തെയും അധരത്തെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ, ഒരുക്കണമേ. ഞങ്ങൾക്കെപ്പോഴും ഏക മനസ്സുള്ളവരായി, ഏക സ്നേഹം പൂണ്ട്, ഐകമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി സന്തോഷത്തോടുകൂടി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവാൻ അവിടുന്ന് ഞങ്ങളോട് കൽപ്പിക്കുന്നു. ഞങ്ങളുടെ ഗുണം നോക്കാതെ, മറ്റൊരുവൻ്റെ ഗുണം നോക്കിക്കൊണ്ട് ഈ ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവപുത്രനായിരുന്നിട്ടുകൂടി ദൈവസ്വരൂപത്തിലിരിക്കാതെ ആ സമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങിയ ദൈവപുത്ര, അവിടുന്ന് കാൽവറി ക്രൂശിലെ മരണത്തോളം താഴ്ന്നു പിതാവാൻ ദൈവത്തെ അനുസരിക്കുന്ന അനുസരണമുള്ള മകനായി ജീവിച്ചു. കർത്താവെ, അനുസരണ എന്ന പുണ്യം നൽകി ഞങ്ങളെ ഓരോരുത്തരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ദൈവസന്നിധിയിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ മക്കൾ കടന്നു വരുമ്പോൾ ദൈവകൽപ്പന നിറവേറ്റുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ വചനത്തെ ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനുള്ള കൃപ നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ, ഇഹലോകത്തിലേക്ക് ഞങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല, അവിടെ നിന്ന് ഞങ്ങൾക്ക് യാതൊന്നും കൊണ്ടുപോകുവാനും കഴിയുകയില്ല എന്ന സത്യം അറിഞ്ഞുകൊണ്ട് ഉണ്മാൻ ഉടുപ്പാനും മതിയെന്ന് ചിന്തിച്ച് എപ്പോഴും ദൈവസന്നിധിയിൽ താഴ്മയോടായിരിക്കുവാനും ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ ഞങ്ങളെ സൃഷ്ടിച്ച പിതാവാൻ ദൈവം ഇന്നും ജീവിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച പുത്രനാൻ ദൈവം ഇന്നും ജീവിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി സ്വർഗം വിട്ടിറങ്ങി വന്ന പരിശുദ്ധാത്മാവാൻ ദൈവം ഇന്നും ജീവിക്കുന്നു. ത്രിയേക ദൈവമേ, അവിടുത്തെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരായ മക്കൾ ഓരോരുത്തരും അങ്ങയ്ക്ക് പ്രിയമുള്ള മക്കളായിട്ട് ജീവിക്കുവാനുള്ള വൻകൃപ നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. മഹത്വവും മാനവും എൻ്റെ കർത്താവിന്, ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമീൻ.